ഒരു പത്മശ്രീ കിട്ടിയതോട് കൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് എന്ന് പോലും മറന്നു പോകുന്ന കങ്കണ റണൗത്ത്. ആ പത്മശ്രീ അങ്ങോട്ട് കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ബോധ്യമായത് 1947-ൽ അല്ല 2014-ലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന്. ആ 2014-ന് ശേഷം ഇന്ന് വരെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഒന്ന് നിവർന്നു നിൽക്കാൻ സാധിച്ചിട്ടില്ല. കുറേ ഗിമിക്കുകൾ കാട്ടി ആളുകളെ പറ്റി ചോട്ടു തേടുന്നു എന്നുള്ളത് ശരി തന്നെ. ആ വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തന്ത്രങ്ങൾ ബി ജെ പിയുടെ രാസശാലകളിൽ അവർ ഒരു കൂട്ടി എടുക്കുന്നുണ്ട് എന്നതും ശരിയാണ്. അവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ കൂടി ആ ഫോർമുലകൾക്ക് വലിയ പ്രചാരം ലഭിക്കുന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷേ സത്യസന്ധമായി ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ, സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കങ്കണ റണൗത്ത് പറയുന്ന കങ്കണയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 2014-ന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. കേമനായ ഭരണാധികാരി എന്ന് വാഴ്ത്തപ്പാടുമ്പോൾ ഇന്ത്യയിലെ പട്ടിണിയുടെ നിരക്ക് എവിടെയാണ് എന്ന് നാം തിരിച്ചറിയുക. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ ഏതവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. 45 വർഷത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക്, സാമ്പത്തിക അസമത്വം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന കാലഘട്ടം. അപ്പോൾ ഗിമിക്കുകൾക്കപ്പുറത്ത് മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ അവൻ്റെ വേദനകൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ? നരേന്ദ്രമോദിജി വലിയ ഭരണ നേട്ടമായി പ്രഖ്യാപിച്ചിരുന്ന എല്ലാ വീട്ടിലും ഗ്യാസ് എന്ന് പറയുന്ന സങ്കല്പം, ആ സങ്കല്പം ഗ്യാസ് കുറ്റി വലിച്ചെറിഞ്ഞ് വിറകടുപ്പിലേക്ക് മാറുന്ന മനുഷ്യരുടെ കഥകൾ നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ വായിക്കുന്നില്ലേ? എടുത്താൽ പൊങ്ങാത്ത ഭാരമായി ഗ്യാസിൻ്റെ വില അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ധനവില മറ്റൊന്ന്, മനുഷ്യൻ പ്രാകൃത മനുഷ്യനാകുന്ന കാലം, ആ കാലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലമാണ് എന്ന് കങ്കണ റണൗത്ത് വാഴ്ത്തിപ്പാടുമ്പോൾ ഇവരെയൊക്കെ ഈ നാടിന് സഹിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ള ആ ദയനീയ അവസ്ഥയെക്കുറിച്ച് മാത്രമോർത്ത് നാം സഹതപിച്ചാൽ മതി. 1947-ന് ശേഷം 2014 വരെ ഈ നാട്ടിൽ ഭരണകൂടങ്ങൾ ചെയ്തു വച്ച നന്മകളൊക്കെയും ഇല്ലാതാക്കുന്ന, അതിനെ മുഴുവൻ റദ്ദു ചെയ്യുന്ന ഒരു 6 വർഷമാണ് നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നത്. അതെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റഴിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പോലും ഉണ്ടായത് നമ്മുടെ ജനങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ, അവന് സ്വതന്ത്രമായി ജീവിക്കാൻ, അവന് പട്ടിണി കിടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു. ആ അവസരങ്ങളെയാണ് കഴിഞ്ഞ 2014-ന് ശേഷമുള്ള ഭരണത്തിൽ റദ്ദു ചെയ്യുന്നത്. അവൻ അഭിപ്രായം പറയാൻ അവകാശമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നു ഇൻ്റർനെറ്റ് നിയന്ത്രണം പോലും സംഭവിക്കാൻ പോകുന്നുവെന്ന്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഇന്ത്യക്കാരനാണ്, സ്വാതന്ത്ര്യമുള്ള നാട്ടിലെ ജനതയാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തു കാര്യം എന്ന് ചോദിക്കേണ്ടി വരുന്ന ഘട്ടത്തിലാണ് കങ്കണ റണൗത്തിനെ പോലെയുള്ള സംഘപരിവാറിൻ്റെ അടിമപ്പണി ചെയ്യുന്ന ആളുകൾ. ഇത്തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെപ്പോലും അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടുകളുമായി രംഗത്തെത്തുന്നത്, ഒരു പത്മശ്രീ കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാറുകാർ സംരക്ഷണം ഒരുക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ ആ വലിയ പോരാട്ടത്തെപ്പോലും അവർ ഇല്ലാതാക്കി കളയുകയാണ്. കോൺഗ്രസ് നൽകിയ മറുപടി ഉചിതമാണ്. യാചിച്ചവർക്ക് മാപ്പ് കിട്ടി, അതെ, ഷൂതൊക്കിയവർക്ക് മാപ്പ് കിട്ടി, പോരാടിയവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ പോരാടിയവർക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വം അറിയാൻ സാധിക്കും.